നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കോളേജ് ഡീൻ എം കെ നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനും വിശദീകരണം നൽകി. ഇരുവർക്കും സംഭവത്തിൽ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. തുടർന്നാണ് ഇന്ന് ഇരുവരും മറുപടി നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണം അറിഞ്ഞതിന് പിന്നാലെ ഇടപെട്ടിരുന്നുവെന്നും നിയമപ്രകാരം എല്ലാം ചെയ്തുവെന്നുമാണ് നൽകിയ മറുപടി. പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുമ്പോൾ നേരിട്ട് ചെന്നിരുന്നുവെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇരുവരുടെയും മറുപടി തൃപ്തികരമല്ലെന്നാണ് വിവരം. വിശദീകരണം ലഭിച്ചെങ്കിലും സംഭവത്തിൽ ഇരുവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്ന ആരോപണം നിലനിൽക്കുന്നുമുണ്ട്. വിശദീകരണം നൽകിയെങ്കിലും ഇരുവർക്കുമെതിരെ നടപടിക്കുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ ഇരുവരെയും സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് വി സി ഉത്തരവ് ഇറക്കിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഹോസ്റ്റലിലും ക്യാമ്പസിലും ഉണ്ടായ സംഭവങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസിൽ വി സി ഇരുവരോടും ചോദിച്ച പ്രധാന ചോദ്യം. ഇന്നലെ വൈകിട്ട് 4:00 മുമ്പ് കാരണം ബോധിപ്പിക്കണമെന്നായിരുന്നു നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം. ഇരുവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഇന്ന് രാവിലെ 10:30 വരെ സമയം നീട്ടി നൽകുകയായിരുന്നു. വിശദീകരണത്തിന് അനുസരിച്ചാകും ഇരുവർക്കും എതിരായ നടപടി ഉണ്ടാവുക. നിലവിൽ കേസിലെ എല്ലാ പ്രതികളും റിമാൻഡിലാണ്. ഇവരിൽ കൂടുതൽ പേരെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായി ഉണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് കോളേജ് അടച്ചിരിക്കുകയാണ് നിലവിൽ. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരം തന്നെ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം വൈകുന്നേരം നൽകാൻ കഴിയില്ല. ഇന്ന് രാവിലെ 10:30 വരെയാണ് സമയം നീട്ടി നൽകിയത്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത്. തുടർന്ന് സമയം നീട്ടി നൽകുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ വിശദീകരണം നൽകിയത്. പോസ്റ്റ്മോർട്ടം അടക്കം നടപടികൾക്ക് നേരിട്ട് എത്തുകയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നേരിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. അല്ലാതെ നിയമപരമായി എല്ലാം നടക്കട്ടെ എന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്തത്. സിദ്ധാർത്ഥന്റെ മരണം അറിഞ്ഞതിന് പിന്നാലെ ഇടപെട്ടിരുന്നു എന്നാണ് ഈ ഡീന് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. നിയമപ്രകാരം എല്ലാം ചെയ്തുവെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി. എന്തായാലും ഈ മറുപടി തൃപ്തികരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. വിശദീകരണം കേട്ടു ശേഷമായിരിക്കും ഒരുപക്ഷെ നടപടി ഉണ്ടാവുക. ഡീനിനെ പൂർണ്ണമായും അതുപോലെ തന്നെ വാർഡനെയും അസിസ്റ്റന്റ് വാർഡനെയും പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം.